ഹാലലൂയ്യ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കും. സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ, അഴുകിനാറും ശവസമാനരായ പാപികൾ കഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. അഴുകിനാറും ശവസമാനരായ പാപികൾ കഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള അകലമുയരമാഴം അപ്രമേയമേ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. മൂന്ന് പേരെ യേശു ക്രിസ്തു സ്നേഹിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാർത്ത, ലാസർ, മറിയ, ഒരു ആങ്ങളെയും രണ്ട് പെങ്ങന്മാരും, ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും, ഈ മൂന്ന് പേര് അടങ്ങുന്ന ഈ കുടുംബത്തിൽ യേശു ക്രിസ്തു പല ആവർത്തി വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെയും നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ വളരെ ബന്ധപ്പെടുന്ന സഹോദരിയാണ് മാർത്ത. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന സഹോദരിയാണ് മറിയം. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് നിലവാരത്തിലാണ് യേശുവിനെ തിരിച്ച് സ്നേഹിക്കുന്നത്. അവരുടെ സഹോദരനാണ് ലാസർ. ഈ കർത്താവിനെ വളരെ സ്നേഹിക്കുകയും ഈ സഹോദരിമാരുടെ കൂടെ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവ് ആ കുടുംബത്തിലുള്ള മൂന്നുപേരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ വാത്സല്യ ഭവനമാണ്. കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരും പലപ്പോഴും കാണും. ഇവർക്കൊക്കെയും വളരെ ബന്ധപ്പെട്ട് ആഹാരമൊരുക്കി കൊടുക്കുന്ന സഹോദരിയാണ് ഈ മാർത്ത. അങ്ങനെ ഈ ഭവനത്തിൽ കർത്താവ് പലപ്പോഴും വരാറുണ്ട്. അപ്പോഴൊക്കെയും ഇവർ നല്ല രീതിയിൽ കർത്താവിനെ സ്വീകരിക്കുമായിരുന്നു. ഒരു ദിവസം കർത്താവ് വളരെ ദൂരത്തായിരുന്നപ്പോൾ, വേറൊരു സ്ഥലത്തായിരുന്നപ്പോൾ, ഇവരുടെ ആങ്ങളെയായിരിക്കുന്ന കർത്താവ് സ്നേഹിക്കുന്ന ലാസർ രോഗിയായിത്തീർന്നു. അവൻ രോഗിയായി കഴിഞ്ഞപ്പോൾ അവന് സുഖമില്ല എന്നുള്ള വാർത്ത യേശു ക്രിസ്തുവിനോട് അറിയിക്കുവാൻ ആളെ പറഞ്ഞു വിട്ടു. ചെന്ന് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ദാസൻ ലാസർ സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷേ കർത്താവ് അത് കേട്ടിട്ട് അവിടെ തന്നെ പാർത്തു. കർത്താവ് വന്നില്ല. നമുക്കിത് എല്ലാവർക്കും ഇതറിയാം. ദൈവജനം പഠിക്കുന്ന ഏറെക്കുറെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. കർത്താവ് ഇരുന്നെടുത്ത് തന്നെ 4 നാൾ പാർത്തു. കർത്താവ് വന്നില്ല. അവസാനം ഈ രോഗം മൂർച്ഛിച്ചു. ആള് മരിച്ചു. ശവസംസ്കാരത്തിനും യേശു വന്നില്ല. ഈ സഹോദരിമാർക്ക് വളരെ ദുഃഖമുണ്ടായി. അവരുടെ ഭവനത്തിൽ കടന്നു നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് വളരെ സ്നേഹിതനായിട്ടിരിക്കുകയും അവർ സ്നേഹിക്കുകയും അവരെ സ്നേഹിക്കുന്ന ഈ നല്ല കർത്താവ്, ഞങ്ങൾ ഇത്ര ആളെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾക്കിനി ആരാ ഉള്ളത്, ഞങ്ങളെ ഒന്ന് സഹായിക്കുന്ന കർത്താവ് വന്നില്ലല്ലോ. ഹല്ലേലൂയ. പല വിധത്തിലുള്ള ചിന്തകളും മനുഷ്യരല്ലേ, ചിന്തകളും ദുഃഖങ്ങളും ഭാരങ്ങളും. മരണം നടക്കുമ്പോൾ ഏതൊരു വീട്ടിലും ദുഃഖമുണ്ടാവും. വേർപാടിൻ്റെ ദുഃഖം വളരെ വലുതാണ്. അപ്പോൾ ഈ ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ആ നാട്ടിലെ കുറച്ച് യഹൂദന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇവൻ്റെ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞു. 4-ാം നാൾ, 4 ദിവസമായി. 4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ വെച്ച് കഴിഞ്ഞാൽ അഴുകി അദ്ദേഹത്തിൻ്റെ ശരീരം ചീഞ്ഞ് നാറുവാനിടയായിത്തീരുമല്ലോ. നമ്മൾ പാടിയതുപോലെ അഴുകി നാറി വന്ന ആ രീതിയിലാണ് ശവത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ലാസറിൻ്റെ അവസ്ഥ ആ ഒരു നിലവാരത്തിലാണ്, കല്ലറയ്ക്കകത്താണ്. അപ്പോൾ കല്ലറയിൽ ലാസറിൻ്റെ ശരീരം വെച്ചു. ആ ദുഃഖത്തിൽ ഭവനത്തിൽ സഹോദരിമാർ രണ്ടുപേരും ഇരിക്കുകയാണ്.
യേശു വന്നു എന്ന് വാർത്ത മാർത്തയുടെ ചെവിയിലാണ് ആദ്യം എത്തിയത്. അവൾ ഉടൻ തന്നെ യേശു വന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് യേശു വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ആ സ്ഥലത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതെല്ലാം എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കുത്തിനും കോമയ്ക്കും പോലും അർത്ഥമുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ശക്തമാണ്. ഈ വചനം പോലെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഈ വചനം പോലെ വിലയുള്ള ലോകത്ത് ഒന്നുമില്ല. സർവ്വ ലോകത്തേക്കാളും സകലത്തിനേക്കാളും വിലയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിന് വില പറയുവാൻ ലോകത്ത് ആരെ കൊണ്ടും കഴിയത്തില്ല. അത്രമാത്രം വെച്ചാൽ ദൈവം തന്നെയാണ് വചനം. ഹല്ലേലൂയ. ഇതിൻ്റെ കുത്തിനും കോമയ്ക്കും പോലും വിലയുള്ളതാ. അപ്പൊ യേശു വന്ന സ്ഥലത്ത് തന്നെ യേശു നിൽക്കുക. അവിടെ മാർത്ത ചെന്നു. മാർത്ത ചെന്ന് പറയുന്ന കാര്യങ്ങൾ യേശു അതിൻ്റെ 20 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത യേശുവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം അങ്ങേക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത യേശുവിനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവനുയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ക്രൈസ്തലോ. അപ്പോൾ ഈ സഹോദരിക്ക് അറിവുള്ള സഹോദരിയാണ്. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. ഒത്തിരി അറിവുണ്ടായിക്കഴിഞ്ഞാൽ അറിവ് ചീർപ്പിക്കുന്നു എന്നും ദൈവവചനത്തെ എഴുതി വെച്ചുകൊണ്ട്. പക്ഷേ അറിവ് കൊണ്ടൊന്നും ദൈവത്തിൻ്റെ കരത്തെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ദൈവവചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാതെ അറിയാം, പല വ്യാഖ്യാനമുണ്ട്, നന്നായിട്ട് പ്രസംഗിക്കാനറിയാം, എല്ലാം അറിയാം. പക്ഷേ അറിവ് കൊണ്ടൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ല കേട്ടോ. അത് അറിഞ്ഞത് കൊണ്ട് മാത്രമല്ല, അനുസരിക്കാൻ പഠിക്കണം, മനസ്സിലാക്കാൻ അറിയേണ്ടും വണ്ണം അറിയണം. അല്ലേലൂയ. ഇവിടെ അറിഞ്ഞിരിക്കുന്ന സാധാരണ ഒരു മനുഷ്യനെ, ഇപ്പം നമ്മളൊക്കെ ഒരു വിശ്വാസികളെല്ലാവരും നമ്മുടെ ചിന്ത മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തേക്കോ അല്ലെ സ്വർഗത്തിൽ പോകും, ഇങ്ങനെയൊക്കെ പല പല ചിന്തകൾ. അങ്ങനെ ഇവളും ചിന്തിക്കുക, ഒടുക്കത്തെ നാൾ ഉയർത്തേ, അതെനിക്കറിയാം, ഐ നോ ദാറ്റ്. അവൻ ഉയർത്തെഴുന്നേക്കും, ഒടുക്കത്തെ നാളിലല്ലേ, അതറിയാം. അങ്ങനെ ഇവൾക്ക് കുറേ അറിവെല്ലാം ഉണ്ട്. പക്ഷേ ഇവളുടെ അറിവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിൽക്കുന്നതല്ലാണ്ട് യേശു ക്രിസ്തു ചലിക്കുന്നില്ലെന്നുള്ളതാണ്. യേശു ക്രിസ്തു ഇവളോട് പറയുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നത് വേറൊരർത്ഥത്തിലാണ്. ഉയർത്തെഴുന്നേൽക്കുന്നത് അതെനിക്കറിയാം. പക്ഷേ യേശു പറയുന്നത് രണ്ടർത്ഥമുണ്ട്. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് മാത്രമല്ല, നിന്റെ സഹോദരൻ ഉയർത്തേക്കാൻ ഞാൻ സ്നേഹിക്കുന്ന വീട്ടിലെ അംഗമല്ലേ എനിക്കിപ്പോഴും എന്ന് അവൾ പറയുന്നുണ്ട്. ഇപ്പോഴും നീ പിതാവിനോട് എന്ത് യാചിച്ചാലും അത് ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നുള്ള അറിവ് അവക്കുണ്ട്. ആ അറിവുള്ളപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അവൾക്ക് വിശ്വാസമില്ല ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇപ്പം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, വിശ്വാസമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വളരെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ വിടുതലുണ്ട് കേട്ടോ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന്, ദൈവത്തിന് സകലവും സാധിക്കും. അല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു, ഇനി അവരെ സഹായിക്കാനും ആരുമില്ല. എന്നാൽ കർത്താവിനോട് ഒരു സങ്കടം പരാതി പറയുക, അങ്ങുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. കാരണം എത്ര രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയ, ഏതെല്ലാം രോഗികളെ സൗഖ്യമാക്കി. ആ കർത്താവിടെ ഉണ്ടായിരുന്നതിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. പക്ഷെ മരിച്ചു പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയങ്ങൾ ഇതുപോലെ മരിച്ചതുപോലെയുള്ള വിഷയങ്ങളാണ്. ആർക്കും ഇനി ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ള വിഷയമാണെങ്കിലും അവിടെയും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരി കർത്താവ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വേറൊരർത്ഥത്തിലാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും ഹല്ലേലൂയ, യേശു ക്രിസ്തു പറയുന്ന കാര്യം അവൾക്ക് മനസ്സിലായില്ല. യേശു പറയാണ്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, അത് നിത്യജീവനാണ്.
ജീവിച്ചിരുന്ന് കർത്താവിന് രക്ഷകനായി ചീരിക്കുന്നവൻ ഒരു നാൾ മരിക്കത്ത രണ്ടാമത്തെ മരണത്തിന് അവൻ്റെ മേലെ അധികാരമില്ല. നിത്യ നരകമായിരിക്കുന്ന എന്നേക്കുമുള്ള വേർപാടിൽ ദൈവത്തിനായിട്ട് എന്നേക്കും വേർപെടുന്ന ആ മരണം അവൻ്റെ മേൽ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അക്ഷരീയമായിരിക്കുന്ന മരണം സംഭവിച്ചാലും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അത് തെളിവായിട്ട് ലോകത്തുള്ള സകല മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഈ ലാസറിന്റെ ഉയർപ്പിനെ ദൈവം കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മനുഷ്യൻ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവനെ ഉയർപ്പിക്കാൻ യേശുക്രിസ്തുവിന് സാധിക്കുമെന്ന് അക്ഷരീയമായിട്ട് തെളിയിക്കുന്ന ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് അവന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ തന്നെ ഇരിക്കുവാനിടയായിത്തീർന്നത്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ രോഗം ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലാകുന്നില്ല, ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ലായിരുന്നു. അല്ലല്ലോ, പലപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിയാത്ത വിധത്തിൽ ദുഷ്ടപിശാച്ച് കണ്ണുകളെ കെട്ടിക്കഴിയുമ്പോൾ, കുരുടായി കഴിയുമ്പോൾ കാര്യങ്ങൾ അറിയാതെ പോകുക. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും മനസ്സിലാക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മരിച്ചാൽ ഉയർത്തെഴുന്നേക്കും എന്ന് തെളിയിച്ചവനാണ് യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഒരിക്കൽ മരിക്കും, മരിച്ചു കഴിഞ്ഞ് ഉയർക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനോടെ ആയിരിക്കണമെങ്കിൽ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ നീ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും അവന് നിന്റെ കുടുംബത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുവാൻ മാർത്തയ്ക്കും കുടുംബത്തിനിടയായി തീർന്ന പോലെ നിനക്കിടെ നിന്റെ കുടുംബത്തിൽ പൂർണ്ണമായിട്ടും യേശുവിനെ അംഗീകരിക്കണം. നിന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ യേശുവിന് അംഗീകാരം കൊടുക്കണം. ഓക്കെ, ഇവിടെ സംഭവം നോക്കണേ. ഈ സഹോദരിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്നെങ്കിലും സമയം ചുരുക്കമാണ്, ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോട്ടെ. ഈ സഹോദരി ഈ സംസാരിച്ച സ്ഥലത്ത് തന്നെ യേശുക്രിസ്തു അങ്ങ് നിന്ന്, യേശുക്രിസ്തു മുന്നോട്ടൊന്നും പോയില്ല. ഇവളോട് പറഞ്ഞു, നീ സഹോദരിയെ വിളിച്ചോണ്ട് നീ ചെന്ന് നിന്റെ സഹോദരിയുടെ കാര്യങ്ങൾ പറ. ഇവൾ ഓടിച്ചെന്ന് സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയത്തിനോട് രഹസ്യമായിട്ട് പറഞ്ഞു, മറിയേ എടി ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. രഹസ്യമായിട്ട് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട് വിളിക്കുന്നത് ചെവിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരവിടെയുണ്ട്, ആശ്വസിപ്പിക്കാൻ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതിനപ്പോൾ അവർ വിചാരിച്ചു, ഇവിടെ ഇരുന്ന് കരഞ്ഞത് പോരാ, ഇനി കല്ലറയിൽ കൂടെ പോയി കരയാനാണ് അവൾ പോകുന്നത് എന്ന് വിചാരിച്ച് അവളുടെ കൂടെ ഈ യഹൂദന്മാരും കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് പല പരിപാടികളുണ്ട്, നമ്മൾ വീടുകളിൽ കരഞ്ഞു കഴിഞ്ഞ് പിന്നെ കല്ലറയിലും പോയി കരയും. ഇങ്ങനെ ഇതെല്ലാം സ്വാഭാവികമാണ്, മനുഷ്യത്തിന് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവൾ പോയത് കല്ലറയിലേക്കല്ല, യേശു മാർത്തയുമായിട്ട് സംസാരിച്ച് എവിടെയാണ് നിന്നത് അവിടെ തന്നെ യേശു നിൽക്കി. അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചുവട് പോലും കർത്താവ് മുന്നോട്ട് വെച്ചിട്ടില്ല. എന്താ വെക്കാഞ്ഞത്? വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വാക്ക് കേൾക്കുവാനും യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും നമ്മൾ എപ്പോൾ തയ്യാറാകുന്നു അപ്പോഴാണ് തമ്പുരാൻ്റെ കരം പ്രവർത്തിക്കുന്നത്. ഇവിടെ മാർത്തയ്ക്ക് ഒത്തിരി അറിവുണ്ട്, അറിവിനനുസരിച്ച് കർത്താവ് സംസാരിച്ച്, പക്ഷേ കാര്യങ്ങളൊന്നും അവൾക്ക് പിടികിട്ടിയില്ല. എന്നാൽ ഇവിടെ നോക്കണേ, ഈ സഹോദരി 32 വാക്യം, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി യേശുവിനെ കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഇപ്പോഴും ഇവൾക്ക് കർത്താവിനോടുള്ള ആദരം നോക്കാം, കർത്താവിനോട് സ്നേഹം നോക്ക്. അല്ലേലൂയ. ഏതൊരു സാഹചര്യത്തിലും താഴുവാനും വിനയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും നമുക്കിടയായിത്തരണം. മാർത്തയ്ക്കുമുണ്ട് ദുഃഖം, മറിയത്തിനുണ്ട് ദുഃഖം, ഹൃദയം തകരുന്ന ദുഃഖമുണ്ട്. എങ്കിലും ദുഃഖത്തിനിടയിലും കർത്താവിന് കൊടുക്കേണ്ട ആരാധനയ്ക്കും മുടക്കം വരുന്നില്ല, കർത്താവിന് കൊടുക്കേണ്ട മഹത്വത്തിനും മുടക്കം വരുന്നില്ല. അവിടെ വന്ന് റെസ്പെക്റ്റ് കൊടുക്കുകയാണ്, അവൾ വീണ് അവനെ നമസ്കരിക്കുകയാണ്. റൈസ ഹല്ലേലൂയ. ആ കർത്താവിന് അവളെ മഹത്വം കൊടുത്തപ്പോൾ മാർത്ത വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയത്. പക്ഷേ ഇവിടെ മറിയം കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അല്ലേലൂയ. അങ്ങിവിടെ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരൻ മരിക്കയിലായിരുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, രണ്ടുപേരും ഒരേ പ്രാർത്ഥനയാണ്. ചേട്ടത്തിയും അനിയത്തിയും രണ്ട് സഹോദരിമാരും ഒരേ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുത്തിയോട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷേ ഇവിടെ കർത്താവിന് വന്ന് മഹത്വം കൊടുത്തുകൊണ്ട് തൻ്റെ മുമ്പാകെ സറണ്ടറായി താണ് വീണുകൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള വേദന പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുകയെ. ദൈവത്തിന് സ്തോത്രം. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അല്ലേലൂയ. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ വന്ന് കാണുക എന്ന് അവർ യേശുവിനോട് പറഞ്ഞു.
യേശു കണ്ണുനീർ വാർത്തു. യേശു കരയുന്ന രംഗമാണ് ഇവിടെ. യേശു ക്രൂശിൽ കിടന്ന് കരയുന്ന രംഗമല്ല ഇത്. ഇവിടെ ലോകത്തുള്ള സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുമ്പോൾ, മനുഷ്യരുടെ മരണം മൂലം കൂടെയുള്ള പ്രിയപ്പെട്ടവർ കൊണ്ടുവന്ന ദുഃഖം കണ്ടപ്പോൾ, മനുഷ്യനായിത്തീർന്ന യേശു ക്രിസ്തുവിന് അല്ലേലൂയ, മനുഷ്യൻ്റെ പാപം മുഖാന്തരം, ഒരുവൻ്റെ പാപം മുഖാന്തരം സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യന് മരണം സംഭവിക്കുന്നല്ലോ, അതിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അവരോടൊപ്പം കരയുന്ന കർത്താവ്. നോക്കണേ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുന്ന നല്ല കർത്താവ്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന, എവിടെയാണ് വെച്ചത്? അല്ലേലൂയ. അവിടെ നമുക്ക് കാണാനുള്ള കാര്യം, യേശു വന്ന് പറയുകയാണ് 39-ാം വാക്യത്തിൽ, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത വ്യക്തമായിട്ട് പറയുക, കാരണം മാർത്തമാർ പല മാർത്തമാരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയ മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അല്ലേലൂയ. നോക്കണേ, ഇപ്പോഴും അവൾ ഉള്ള കാര്യം പറയുന്ന, അവിടെ 4 ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ശരീരമൊക്കെ ചീഞ്ഞ് നാറത്തില്ലേ, അഴുകി നാറിയിരിക്കുന്ന ശരീരമല്ലേ. പക്ഷേ ആ ശരീരത്തെ ഉയർത്താനാണ് യേശു വന്നിരിക്കുന്നത്, അവനെ ഉയർപ്പിക്കാനാണ് വന്ന. കണ്ണുനീർ മുമ്പിൽ മറികടന്നു പോകാത്ത ഒരു നല്ല കർത്താവ് നിന്റെ മുൻപിലുണ്ട്. ദൈവമേ, ഇതിലെ നീ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നിന്റെ അടുത്ത് നിന്റെ ചാരത്ത്, നിന്റെ ഹൃദയത്തിലെ വേദന അറിയുന്ന, നിന്റെ ഭാരമറിയുന്ന, നിന്റെ പ്രയാസമറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വിഷയം ഒരുപക്ഷെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ഹൃദയത്തിൽ ഇതുവരെയും നടക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നീ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്റെ അടുക്കലുണ്ട്, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ വിഷയം എന്ത് തന്നെയായാലും ഈ വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചു കർത്താവ്. അല്ലേലൂയ. ലാസറേ പുറത്തു വരുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും മരിച്ചു കഴിയുമ്പോൾ ഉയർപ്പിക്കാൻ വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവനെ അക്ഷരീയമായിട്ട് ഉയർപ്പിച്ചത് ലാസറേ പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ കൈയും കാലും കെട്ടി ഞാൻ അവിടെ വെച്ചാണ്, റൂമാല് കൊണ്ട് ചുറ്റി അവിടെ കെട്ടി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ആള് കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ പുറത്തു വന്ന് ഒരു പന്തെടുത്തെറിയുന്നത് പോലെ യേശുവിൻ്റെ മുമ്പാകെ വന്ന് അവൻ പുറത്ത് നിൽക്കുകയാണ്. കല്ലറയുടെ കല്ലുരുട്ടി മാറ്റി അവിടെ അവൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ. അവനെ അടക്കിയ സ്ഥലത്ത് അവൻ നടന്നല്ല വന്നത്, കർത്താവിൻ്റെ ശക്തി. അങ്ങനെ എഴുതിയേക്കണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, നശിച്ചു പോകാൻ പാടില്ല. നീ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഉയർപ്പ് നിനക്കുണ്ടാകുകയുള്ളൂ. കർത്താവ് ഗംഭീരനാഥം, ഇവിടെ കയറി വരുവീൻ, മവൻ മനുഷ്യപുത്രന്മാർ പറയും ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഗംഭീരനാഥത്തിന് മുമ്പാകെ കയറി വരും. അല്ലേലൂയ. പ്രാക്കിളപ്പോലെ പറന്നുയരുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട് ദൈവമക്കളെ. അത് നീ വിശ്വാസ കണ്ണാൽ കാണണം. അത് നിനക്കൊരു നല്ല ഉയർപ്പുണ്ട്. നിന്റെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോൾ നിത്യതയിൽ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം ഈ പ്രകാരം നിങ്ങൾക്ക് കേൾക്കുവാൻ ഒരു അവസരം കർത്താവ് തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ വിഷയത്തിൻ്റെ എല്ലാം നടുവിൽ പ്രവർത്തിക്കുന്ന ശക്തനായ കർത്താവാണ് നമുക്കുള്ളത്. ഈ കുടുംബത്തിൻ്റെ തകർച്ച നോക്ക്, അവർ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവ് അവരെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. റോമാലേഖനം 8:28 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ നാട്ടിൽ അനേക യഹൂദന്മാരുണ്ടെങ്കിലും അവരെയൊന്നും വീട്ടിൽ യേശുവിനെ കയറ്റത്തില്ല. പക്ഷേ ഈ വീട്ടിൽ യേശുവിനെ കയറ്റുകയും യേശുവായിട്ട് സ്നേഹിക്കുകയെല്ലാം ചെയ്തു. യേശു ക്രിസ്തു ആ ഭവനത്തിൽ വന്നില്ല, യേശു ക്രിസ്തു അവനെ സൗഖ്യമാക്കിയില്ല എന്നൊരു കംപ്ലൈൻറ്റും അവിടെ നടക്കുന്നുണ്ട്. ആ യഹൂദന്മാർ അവിടെ കരയുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ കൂടെ രക്ഷിക്കാമായിരുന്നല്ലോ, ഇവനെ സൗഖ്യമാക്കാമായിരുന്നു, ഇവനെ കൊല്ലാതെ ഇവനെ മരിപ്പിക്കാതിരിക്കാമല്ലോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവിടെ എല്ലാം നടുവിൽ ഞങ്ങൾ
സ്നേഹിച്ച ഞങ്ങളെ സ്നേഹിച്ച ആ നല്ല യേശുവിന് വേണ്ടി അവർ ജീവിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൽ ദൈവനാമം മഹത്വപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്, ഇങ്ങനെ ഇവൻ രോഗിയായി മരിക്കേണ്ടി വന്നത് ദൈവനാമം മഹത്വത്തിന് കാരണം. അതാ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. ഇപ്പം അല്പം വിഷമിക്കുന്നുണ്ട്, അല്പം ഭാരപ്പെടുന്നുണ്ട്, വേർപാടിൻ്റെ ദുഃഖത്തിൽ അവരായിരിക്കുന്നു, എങ്കിലും അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നഷ്ടമുണ്ടാകാം, കടഭാരമുണ്ടാകാം, ഞെരുക്കമുണ്ടാകാം, ചില പ്രത്യേക വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാക്കി അത് നന്മയ്ക്കാക്കി തീർക്കുന്ന നല്ല കർത്താവിനെയാണ് ദൈവമക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാവോ? ഹല്ലേലൂയ. ദോഷിയായിരുന്ന നമ്മളെ തേടി വന്ന കർത്താവ്, പാപിയായിരുന്ന നമ്മളെ തേടി വന്ന കർത്താവ്, ആ പാപത്തിൻ്റെ ചേറ്റ് കണ്ടത് നമ്മളെ രക്ഷിച്ച നല്ല കർത്താവ്, ആ കർത്താവ് നമ്മളെ രക്ഷിച്ചപ്പോൾ ആ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു സമർപ്പണം നമുക്കിന്ന് കൊടുക്കാമോ? ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സ്നേഹിച്ച ആ കുടുംബത്തിൽ വളരെ പ്രയാസം വന്നു, ഭാരം വന്നു, കർത്താവിനെ അവർ വിളിച്ചപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, ആളെ വിട്ടു, പക്ഷേ അന്നേരം ഒന്നും മറുപടി ലഭിച്ചില്ല. ഇതുപോലെ ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവർ പലരും കർത്താവെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വല്ലാത്ത വിഷമത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ വിഷയം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, രോഗം മൂർച്ഛിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇപ്പോൾ മാറാവ്യാധി പോലെ ആയിരിക്കുന്നു, പലവിധ ക്ലേശങ്ങളിൽ ഇനി എന്ത് ചെയ്യണം? അതേ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നുള്ള ഭാരത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ, നിന്റെ കരം കുറുകിപ്പോട്ടില്ല, നിന്റെ കണ്ണ് മങ്ങിപ്പോട്ടില്ല, ഇത് നീ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമായിരിക്കാൽ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. വിശ്വാസത്തോടുകൂടി ആരെങ്കിലും കർത്താവേ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എൻ്റെ കർത്താവെ നീ അവിടെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തണമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു അവരുടെ ജീവിതത്തിലൂടെ പ്രസ്താവിക്കത്തക്കവണം. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് അനുദിനം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സംസർഗം കാവലും നാം ഓരോരുത്തരുടെമേലും, പ്രാർത്ഥന സകല വിഷയത്തിനുമേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരുവരിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്ക് ആയുസ് നീട്ടി തന്നാൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ഇപ്പോൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ടുന്ന നമ്പർ 9447867059, ലാൻഡ് ലൈൻ 0478287-9431. ആരാധനാ സമയം ഞായറാഴ്ച രാവിലെ മലയാളം സർവീസ് 9 മണി മുതൽ 11:30 വരെ, ഹിന്ദി സർവീസ് 11:30 മുതൽ 2 മണി വരെ, ഇംഗ്ലീഷ് സർവീസ് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടുന്ന വിലാസം: പാസ്റ്റർ ബിജു ജോസ്, IPC ബദൽ പ്രയർ സെൻറ്റർ, എരമലൂർ PO, ചേർത്തല. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.